you are living in a democratic nation, you can strike, you can speak, you can have protest, anything you can do. But if you go to a kingdom like in the Middle East, if you try to do the same thing, they will throw you out of the kingdom. അതെ, നമ്മളിപ്പോ ഒരു ജനാധിപത്യ രാജ്യത്താണ്. ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യത്ത് നിങ്ങൾക്ക് കൊടി പിടിക്കാം, നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് സമരം ചെയ്യാം. എന്നാൽ ഒരു രാജ്യത്ത്, രാജ്യം എന്ന് പറഞ്ഞാൽ കിങ്ഡം, കിങ് ഭരിക്കുന്നിടത്ത് ചെന്നാൽ അവിടെ കൊടി പിടിക്കാൻ ഒക്കത്തില്ല, രാജാവ് തീരുമാനിക്കും. And now the challenge is we are living in democracy but we are existing in the kingdom. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ ഭൗതികമായി നിശ്ചയമായിട്ട് ഒരു നല്ല ജനാധിപത്യ രാജ്യത്ത് അതിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ആത്മാവിൽ ഒരു രാജാവിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. And that is why the struggle is what should we do? അതുകൊണ്ട് ജനാധിപത്യപരമായി നമ്മൾ ആത്മീയത്തിൽ ചിന്തിച്ചാൽ ഒക്കത്തില്ല. അവിടെ ആത്മീയമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സൊന്ന് പുതുക്കണം. And this is where the Holy Spirit comes into the scene to help you a life which you are living in a nation plus you are existing in a kingdom. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. നമ്മളെ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആക്കി വെച്ച ദൈവമാണ്. ആ ആക്കി വെച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ജനാധിപത്യ രാജ്യത്ത് അതിന്റെ മൂല്യങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ വാഴുന്നവനായി ഒരു രാജ്യത്തിന്റെ രാജകീയ നിലയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്.